ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മനോജ് കെ ജൈനും ഉർവശിയും വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഇരുവരും ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ ആ വിവാഹ ജീവിതത്തിലെ വീഴ്ചകളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രിയതാരം ഉർവശി ഞാൻ ജനിച്ചതും വളർന്നതും ഒരു കൂട്ടുകുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും ഒരു വീടിൻ്റെ എല്ലാ അടുക്കും ചിട്ടയും അറിഞ്ഞു തന്നെയാണ് വളർന്നത് അവിടെ ഞാൻ എൻ്റെ തുടങ്ങിയ തോന്നലുകൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നെക്കുറിച്ച് വീട്ടുകാർക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ അവരെയൊക്കെ എതിർത്തിട്ട് അവരുടെയൊക്കെ ഇഷ്ടത്തിന് എതിരായിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് അവർ ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അതിലേക്ക് കടന്നതും അതുകൊണ്ട് തന്നെ എതിർത്ത് സ്വന്തമാക്കിയ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി പറയുക എന്നത് എൻ്റെ മനസ്സിൽ ഒരു പ്രശ്നമായി മാറി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരെ അറിയിക്കാതെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോയി കുഞ്ഞിന് അമ്മയും അച്ഛനും തുല്യമായി വേണമെന്ന ഓർഡറായിരുന്നു ആയിരുന്നു കോടതി ഇട്ടിരുന്നത് എന്നാൽ എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ കോടതി വിധി നടപ്പാക്കിയപ്പോൾ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയത് പെട്ടെന്ന് പറിച്ചെടുത്തതുപോലെ ആയിപ്പോയി പൊരുത്തക്കേടുകളെല്ലാം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് ശരി കേടുകൾ എല്ലാം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് മനോജുമായി ഒരിക്കലും ഒരു സൗഹൃദത്തിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളെ എങ്ങനെ സുഹൃത്തായി കാണാൻ പറ്റും സൗഹൃദം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മളെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളുമായി എങ്ങനെ സൗഹൃദത്തിൽ പോകാനാകും അതുമല്ല ഇപ്പോൾ അന്യ സ്ത്രീയുടെ ഭർത്താവാണ് സംസാരിക്കാനേ പാടില്ല അത് മര്യാദയല്ലെന്നും അല്ലെന്നും ഉർവശി പറയുന്നു അതേസമയം മനോജ് കെ ജയൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് മകൾ കുഞ്ഞാറ്റിയും രണ്ടാമത്തെ ഭാര്യ ആശയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് താരം പറയുന്ന വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് എല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കുഞ്ഞാറ്റിയും എടുത്ത് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിച്ചത് ഉർവശിയുടെ അമ്മയോട് മാത്രമാണ് വലിയ അപകടങ്ങളിലേക്ക് പോകാതെ തന്നെ പലപ്പോഴും ചേർത്ത് നിർത്തിയത് ഉർവശിയുടെ അമ്മയാണ് ആറു വർഷത്തോളം പൊരുത്തപ്പെടാൻ പല രീതിയിൽ ശ്രമിച്ച ശേഷമാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയത് അങ്ങനെയാണ് പിരിയുന്നത് ആശയ്ക്കും കുഞ്ഞാറ്റയ്ക്കും അമൃതിനുമൊപ്പം ഞാൻ ഹാപ്പിയാണ് ഉർവശിയുടെ മകൻ ഇടയ്ക്ക് കുഞ്ഞാറ്റയെ കാണാൻ ആഗ്രഹം പറയും അതിനായി കരയും അപ്പോൾ അവളെ ഉർവശിയുടെ അടുത്തേക്ക് അയക്കാറുണ്ട് താൻ തന്നെ വണ്ടി കയറ്റി വിടും ഉർവശിയോട് യാതൊരുവിധ പിണക്കങ്ങളുമില്ല ആശയുമായി അടുത്ത ബന്ധമാണ് കുഞ്ഞാറ്റയ്ക്കുള്ളത് പ്ലസ് ടു റിസൾട്ട് അറിഞ്ഞ ഉടനെ ആദ്യം അമ്മയെ വിളിച്ചു പറയൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഉർവശിയുടെ നമ്പറിലേക്ക് ആശയുടെ ഫോണിൽ നിന്നുമാണ് മോൾ വിളിച്ചത് കൽപ്പനയുടെ മകളുമായി ആശയ്ക്ക് ബന്ധമുണ്ട് ഉർവശിയുടെ മോൻ പൊന്നുണ്ണിയുടെ ചോറൂണിന് ആശയാണ് കുഞ്ഞാറ്റിയെ കൊണ്ടുപോയത് മാത്രമല്ല ഇപ്പോഴും ഉർവശി കുഞ്ഞാറ്റിയെ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ ആശയാണ് വിളിക്കുന്നത് എന്നുമാണ് മനോജ് അഭിമുഖത്തിൽ പറഞ്ഞത്